നോർത്തേൺ ഗസയിൽ പോയിന്റ് ബ്ലാങ്കിൽ പോരാട്ടം. ഒടുവിൽ നോർത്തേൺ ഗസയിൽ ഇപ്പോൾ ഐ ഡി എഫ് സയനിസ്റ്റ് ഭീകരരെ കാണാനില്ലെന്നാണ് പല ദൃശ്യങ്ങളിൽ നിന്നും പുറത്തു വരുന്ന വാർത്തകൾ. എന്ന് വെച്ചാൽ നോർത്തേൺ ഗസയിൽ നിന്നും സദേൺ ഗസയിലേക്ക് മാറുകയാണവർ. നോർത്തേൺ ഗസയിൽ വിജയിക്കാനാവുന്നത് ദുഷ്കരമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു പോലും. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. നോർത്തേൺ ഗസ പിടിക്കും, എല്ലാവരും സദേൺ ഗസയിലേക്ക് മാറണമെന്നായിരുന്നു ആദ്യം ഐ ഡി എഫ് സയനിസ്റ്റ് ഭീകരരുടെ മുന്നറിയിപ്പ്. നോർത്തേൺ ഗസയിലാണ് അൽഖസാം ബ്രിഗേഡും അതുപോലെ തന്നെ ഹമാസും ഖുദ്സും ഒക്കെ ഉള്ളതെന്നും അതുകൊണ്ട് തങ്ങൾ ആദ്യം ലക്ഷ്യം വെക്കുന്നത് നോർത്തേൺ ഗസയാണെന്നും നോർത്തിനെയും സൗത്തിനെയും രണ്ടാക്കിയെന്നും സൗത്ത് ഞങ്ങളുടെ ലക്ഷ്യമല്ലെന്നും നോർത്ത് തകർക്കപ്പെടുന്നതോടുകൂടി ഹമാസിനെ ഉന്മൂലനം ചെയ്യുമെന്നുമാണ് പറഞ്ഞിരുന്നത്. എന്നാൽ പോയിന്റ് ബ്ലാങ്കിൽ സീറോ പോയിന്റിൽ ഹമാസ് അതുപോലെ അൽഖസാം ബ്രിഗേഡുകളൊക്കെ ഈ പറയുന്ന സയനിസ്റ്റ് ഭീകരരെ നേരിടുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം അവർ പുറത്തുവിട്ടു. നിർഭയമായി നേർക്ക് നേരെയാണ് ആക്രമണം. എന്നു മാത്രമല്ല ഓരോ ആക്രമണം കഴിയുമ്പോഴും ആയുധശേഖരങ്ങൾ അവർ സ്വന്തമാക്കുന്നുമുണ്ട്. ആളുകൾ മരിക്കുന്നതിനേക്കാൾ ആയുധശേഖരം നഷ്ടപ്പെടുന്നതിൽ ഐ ഡി എഫ് സയനിസ്റ്റ് ഭീകരർക്ക് ഭയമുണ്ട്. കാരണം അത് തിരികെ ആക്രമിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കപ്പെടുമോ എന്നുള്ളതാണ് ഭയം. എന്ന് മാത്രവുമല്ല നോർത്തേൺ ഗസയുടെ വിവിധ ഭാഗങ്ങൾ മുഴുവൻ പലതുമൊക്കെ ലക്ഷ്യം വെച്ചെങ്കിലും എങ്ങും എത്തുന്നില്ല. ആകെ തകർക്കാനായത് അൽഷിഫ ഹോസ്പിറ്റലും കുറേ സിവിലിയൻസ് ബിൽഡിങ്ങുമാണ്. മുന്നോട്ട് പോകുന്നതിന് ഭയമുണ്ട്, പലരും പിന്തിരിഞ്ഞോടുന്നുമുണ്ട്. ആ പിന്തിരിഞ്ഞോടുന്ന ആളുകളെ പലരെയും സൈനികർ പുറത്താക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ വിദേശ മാധ്യമങ്ങൾ പറയുന്നത് നല്ല വിഭവസമൃദ്ധമായ സദ്യയാണ് നോർത്തേൺ ഗസയിൽ നിന്ന് കിട്ടിയതെന്നാണ്. അതുകൊണ്ട് നോർത്തേൺ ഗസ വിട്ടിട്ട് ഇപ്പോൾ സദേൺ ഗസയിലാണ് അവർ ഊന്നുന്നത്. അവിടെയാണ് ഇനി കുറേ സിവിലിയൻ ബിൽഡിങ്സും റെഫ്യൂജി ക്യാമ്പുകളുമൊക്കെ ഉള്ളത്. അവിടെ ആക്രമിച്ചെങ്കിൽ മാത്രമേ കണക്കുകൾ പെരുപ്പിച്ച് കാണിക്കാനാവൂ. ഇനി നോർത്തേൺ ഗസയിലേക്ക് കയറിയാൽ കണക്ക് പറയാൻ ആള് ബാക്കിയുണ്ടാവില്ല. കാരണം തിരിച്ചു വിട്ടുകൊടുക്കാൻ ഈ അൽഖസാം ബ്രിഗേഡിലെ ആളുകൾ തയ്യാറല്ല. നോർത്തേൺ ഗസ ഇപ്പോൾ ഐ ഡി എഫ് സയനിസ്റ്റ് ഭീകരരുടെ ഒരു ശവപ്പറമ്പായി മാറിയിരിക്കുകയാണ്. നിരവധി പെട്ടികൾ പാക്ക് ചെയ്ത് ഇവിടെ നിന്ന് അങ്ങോട്ട് മടങ്ങുന്നുമുണ്ട്. അതാണൊരു സ്ഥിതിവിശേഷം. ഏതായാലും നോർത്തേൺ ഗസ വിട്ടു, ഇപ്പോൾ സദേൺ ഗസയാണ് വലിയ പാടുപെട്ട് എന്തൊക്കെയോ ചെയ്യാനായി ഐ ഡി എഫ് സയനിസ്റ്റ് ഭീകരർ ഒരുക്കുന്നത്. ആകാശാക്രമണം നിർത്തി കരയുദ്ധത്തിലേക്ക് നേർക്ക് നേരെ വരാൻ വെല്ലുവിളിച്ചിട്ടും വരാനുള്ള ധൈര്യവും ചങ്കൂറ്റവും ബാക്കിയില്ല. മരിക്കാൻ ഭയമുണ്ട്, എന്നാൽ ഇപ്പുറത്ത് നിൽക്കുന്നവർ മരിക്കാൻ വേണ്ടി ജീവിക്കുന്നവരും.